അതേ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മളെ മൂന്നാർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലാണ്ടാണ്. അപ്പോൾ നമ്മൾ മൂന്നാർ വന്നിട്ടുണ്ടെങ്കിൽ റൂം അന്വേഷിച്ച് നടക്കണ്ട, നമുക്ക് സുന്ദരമായിട്ട് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കെ എസ് ആർ ടി സി ഒരുക്കുന്ന ഒരു റൂമുണ്ട്. ഒരു റൂമല്ല, മൂന്ന് റൂമുണ്ട്, മൂന്ന് തരത്തിലുള്ള റൂമുണ്ട്. അപ്പോൾ ആ റൂമിൽ നമുക്ക് കിടന്നുറങ്ങാം. കെ എസ് ആർ ടി സി സ്ലീപ്പർ എന്നാണ് അതിൻ്റെ പേരിട്ട. ഇതാണ് ആ ബസ് കേട്ടോ, കെ എസ് ആർ ടി സി സ്ലീപ്പർ. അപ്പോൾ ഈ ബസ്സിൽ നമുക്ക് കിടന്നുറങ്ങാം. ഇത് മൂന്ന് തരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്ന് ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ളത്, മറ്റൊന്ന് ഗ്രൂപ്പായിട്ട് വരില്ലേ അവർക്ക് വേണ്ടിയിട്ടുള്ളത്, പിന്നൊന്ന് ഇപ്പം എന്നെ പോലെ ഒന്നുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ആ മൂന്ന് തരമുള്ള ബസ്. അപ്പോൾ നമുക്ക് എന്തായാലും ആ മൂന്ന് തരം ബസ്സിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പോയിട്ട് അവിടുത്തെ കാഴ്ചകളെ കാണാം, എങ്ങനെയൊക്കെയാണല്ലോ നോക്കാം. പിന്നെ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുത്ത് ചേട്ടനോട് ചോദിച്ചറിയാം കേട്ടാ. അപ്പോൾ ഈ ചേട്ടനെ കാണിച്ചാൽ മോണ്ട്, ഈ ചേട്ടൻ്റെ പേര് രാജൻ എന്ന പേര്? എൻ്റെ പേര് സാബു. സാബു നമ്പറാണ് കൊടുത്തിരിക്കുന്നത്. ആ നമ്പർ നമുക്ക് 8 പേർക്ക് വരെ ഇത് യൂസ് ചെയ്യും. 800 രൂപ നമുക്ക്. എ സി അവിടെയാണ്, ചാർജിംഗ് പോർട്ടുണ്ട്, പോർട്ടുകൾ അവിടെയാണ്. പിന്നെ ഇതിനുള്ള മറ്റേ തലോണയും തലയാണ്, ബെഡ്ഷീറ്റ്, ബ്ലാങ്കറ്റ്, പില്ലോ എല്ലാം നമ്മൾ വാഷിംഗ് ചാർജ് നമ്മൾ മേടിച്ചുകൊണ്ട് നമ്മൾ കൊടുത്തു. പിന്നെ എല്ലാവർക്കും കസ്റ്റമർ കൊണ്ടുവന്നാൽ അവർക്ക് നമുക്ക് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യാം. യൂസ് ചെയ്യാം. അല്ല, ഈ 800 കൂടുതൽ ഇല്ല, 800 കൂടുതൽ, കാരണം 8 ബർത്തിന്റെ ഉള്ളൂ. പിന്നെ അഡീഷണൽ ബർത്ത്, നമ്മൾ അഡീഷണൽ ബെഡുകൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ 100 രൂപയ്ക്ക് നമ്മൾ അത് ഇതിനകത്ത് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെഡുകൾ. പിന്നെ അതിന്റെ ഡൈനിങ് ഏരിയ ആണ് കൊടുത്തത്. ഉരുക്കാവില്ലേ, അങ്ങനത്തെ ഇരിക്കണല്ലേ. അല്ലെങ്കിൽ എടുത്തു വാങ്ങിക്കൊണ്ടേ. അത് ശരിയാ. പിന്നെ അപ്പൊ ബാത്റൂം ഒക്കെ ആ സമയത്ത് എങ്ങനെയായിരിക്കും? പേടാണോ? അപ്പൊ അത് കഴിഞ്ഞിട്ടാ ഫാമിലിയിലാ കഴിഞ്ഞു. ടുത്തത് ഓരോ വ്യക്തികൾ നമ്മളെ പോലെ എന്നെ പോലെ പോകുന്നുള്ള ആൾക്കാർ. ബന്ധുവില്ല. ആ ഓക്കെ. മോളിന് താഴ്ത്തായിട്ടായിരിക്കും. ഇങ്ങനെ നമുക്ക് 16 എണ്ണമാണ് ഒരു ബസ്സായിട്ട് നമ്മൾ സെറ്റ് ചെയ്തത്. 16 എണ്ണമാണ് ഇനി അടുത്തത് ഗ്രൂപ്പിനുള്ളത്. ആ ഓക്കെ. 16 പേർക്കല്ലേ യൂസ് ചെയ്യാം. ഇത് ഈ പറഞ്ഞ പോലെ തന്നെ മറ്റേ വാഷിംഗ് ചാർജ് വേറെ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ. ബ്ലാങ്കറ്റ് എടുത്തു കഴിഞ്ഞാൽ 50 രൂപ, ബെഡ്ഷീറ്റ് എടുത്താൽ 20, പില്ലോ എടുത്താൽ 20. അങ്ങനെയല്ലേ. പിന്നെ കസ്റ്റമർ കൊണ്ടുവന്നാൽ അവർക്ക് ഉപയോഗിക്കാം. ബ്ലാങ്കറ്റ് എത്ര പറഞ്ഞ? 50 അല്ലേ. നമ്മൾ മറ്റേ ഇൻഡിലേറ്റ് വരുന്ന ആൾക്കാർക്ക് എത്ര ചാർജ് തരാം? 100 രൂപ അല്ലേ ചാർജ്? 100 രൂപ എല്ലാത്തിനും. 100 രൂപ ഇങ്ങനെയുള്ള സിസ്റ്റം ഉള്ള 3 ടൈപ്പ് വണ്ടികൾ നമുക്ക് 8 എണ്ണമുണ്ട്. 8 എണ്ണമുണ്ട്. ഇപ്പൊ നമ്മള് 128 പേർക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. നല്ല പ്രതികരണമാണ്. കൂടാതെ നമുക്ക് ചാർട്ടേഡ് ആയിട്ടുള്ള മലപ്പുറം, പെരുന്നാളിക്കര, കൊല്ലം, കോഴിക്കോട്, അങ്ങനെയുള്ള കണ്ണൂര്, പല പല ഡിപ്പോളിൽ നിന്ന് ഇവിടെ വന്നിട്ട് സ്റ്റേ ചെയ്തിട്ട് ഇവിടെ നമ്മൾ ചിറ്റി കിടങ്ങി. കൂടാതെ നമ്മൾ ഇവിടെ നിന്ന് സെർച്ച് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പൊ അത് അങ്ങനെ പോകാനുള്ളവരും ഇവിടെ വന്ന് സ്റ്റേ ചെയ്യുന്നത്. ഇവിടുന്ന് രാവിലെ 9 മണിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അത് ടോപ്പ് സ്റ്റേഷൻ ഭാഗത്തേക്കാണ് നമ്മള് പോകുന്നത്. രാവിലെ 9 മണിക്ക് അത് നമ്മൾ ഇപ്പൊ വന്നിട്ട് സാറ്റർഡേ സൺഡേ ആണുള്ളത്.
മറ്റുള്ള ചാർട്ടേഡ് വണ്ടികൾ എല്ലാ ദിവസവും വരുന്നുണ്ട്, വരുന്നുണ്ട്, നമ്മൾ കുറച്ചിരിക്കുന്നു. അപ്പോൾ വളരെ നന്ദി പറഞ്ഞു.